السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രേമ വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും റാഹത്താണെന്ന് കരുതുന്നു. സുബിയൊക്കെ എല്ലാവരും നിസ്കരിച്ചിട്ടില്ലേ? അതുപോലെ വിക്കർ ദുആകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മുഴുവൻ വിക്കർ ദുആകളൊക്കെ എല്ലാവരും വീട്ടിൽ വെച്ച് കൊണ്ടുവരണം. പിന്നെ നമ്മുടെ ക്ലാസ്, ഓരോ ക്ലാസ്സിലും നിശ്ചയിച്ച സമയത്ത് തന്നെ, കൃത്യസമയത്ത് തന്നെ നിങ്ങളത് കേൾക്കണം. കഴിയുമെങ്കിൽ നമ്മുടെ കോളേജ് യൂണിഫോം ധരിച്ചു തന്നെ നിങ്ങൾ മൊബൈലിൻ്റെ മുന്നിൽ ഇരുന്നാൽ അത് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ കോളേജ് പിന്നെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ക്ലാസ് പങ്കെടുത്തതായിട്ട് നിങ്ങൾ അറിയിക്കണം. കാരണം ഈ ആര്യ ഡിഗ്രി ക്ലാസ്സിലെ കുട്ടികൾ ആരൊന്നും പ്രതികരിച്ച് കാണുന്നില്ല. അതുകൊണ്ട് ക്ലാസ് പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ അറ്റൻഡൻസ് പറയണം എന്ന് അറിയിക്കുകയാണ്. ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിഷയത്തിലേക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഐഹിക ജീവിതത്തിൻ്റെ ദുനിയാവിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. ദുനിയാവ് ഒരു ശാശ്വതമായ വീട് അല്ല, മറിച്ച് ആഹ്രത്തിലേക്ക് പരലോകത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വാഹനമാണ്. അത് ഇറങ്ങി താമസിക്കേണ്ട ഒരു വീടല്ല, ഒരു സ്ഥലമല്ല. ബുദ്ധിയുള്ള പരിത്യാഗികളായ ആളുകൾ അവർ ഈ ദുനിയാവിനെ, അവർ ദുനിയാവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അവർ ആഹ്രത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ആശയവുമായി ബന്ധപ്പെട്ട ഒരു ബൈത്താണ് നമുക്കിന്ന് ആദ്യമായി പറയാനുള്ളത്, പഠിക്കാനുള്ളത്. വലഖദ് അഹ്സനൽ ഖായിലു, വലഖദ് അഹ്സനൽ ഖായിലു, പറഞ്ഞ ആള് നന്നായി പറഞ്ഞിരിക്കുന്നു, വളരെ നന്മ ചെയ്തിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന ത്വല്ലഖുദ്ദുന്യ വഖാഫുൽ ഫിതന നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിം വതന ജഅലുഹാ ലുജ്ജതം വത്തഖദു صالح الاعمال فيها صوفنا. ഇതിൽ പറയുന്ന വിഷയം ബുദ്ധിജീവികളായ അള്ളാഹുവിൻ്റെ അടിമകൾ ഈ ദുനിയാവുമായുള്ള ബന്ധത്തെ അവർ വിച്ഛേദിച്ചു. അതിലുള്ള ഫിത്നകൾ അവർ ഭയപ്പെട്ടു. അവർ ഈ ദുനിയാവിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് ഈ ദുനിയാവ് അത് ഒരു ജീവിക്കുന്ന ആൾക്ക്, ഒരു ജീവിക്കും അത് ശാശ്വതമല്ല എന്ന് അവർക്ക് ബോധ്യമായി. അങ്ങനെ ബോധ്യമായപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ദുനിയാവിനെ ഒരു ആഴക്കടലായി സങ്കല്പിച്ചു. ആ ആഴക്കടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കപ്പലായി അവർ സൽക്കർമ്മത്തെ, സ്വാലിഹായ അമലുകളെ കാണുകയും ചെയ്തു എന്നാണ് മഹാനായ ഈ ബൈത്തിൻ്റെ രചയിതാവ് നമ്മെ അറിയിക്കുന്നത്.
നിശ്ചയം അള്ളാഹുവിനുണ്ട് ഇബാദ ചില അടിമകൾ ഫുത്തന ബുദ്ധിയുള്ള ബുദ്ധിമാന്മാരായ ചില അടിമകൾ അള്ളാഹുവിനുണ്ട് തല്ലഖു ദുനിയ അവർ ദുനിയാവിനെ ഉള്ള ബന്ധത്തെ അവർ വിച്ഛേദിച്ചു വഖാഫു അവർ ഭയപ്പെട്ടു അൽഫിത്തന ഫിത്തനകളെ ഭയപ്പെട്ടു ഫുത്തന എന്നാണ് ബുദ്ധിയുള്ള ഫിത്തനത്ത് ബുദ്ധി എന്നല്ലേ അപ്പൊ ബുദ്ധിയുള്ള ചില അടിമകൾ അള്ളാഹുവിനുണ്ട് ഇന്ന ലില്ലാഹി നിശ്ചയം അള്ളാഹുവിനുണ്ട് ഇബാദൻ ചില അടിമകൾ ഫുത്തന അവർ നല്ല ബുദ്ധിയുള്ളവരാണ് ബുദ്ധിയുള്ള തല്ലഖു അവർ ത്വലാഖ് ചൊല്ലി പൊതുവെ തലാഖ് എന്നാ വിവാഹമോചനം നടത്തുക ഭാര്യയുമായുള്ള ബന്ധം ഒഴിവാക്കുക എന്നല്ലേ ഇവിടെ ഉദ്ദേശം തല്ലഖു ദുനിയാ ദുനിയാവുമായുള്ള ബന്ധത്തെ അവർ വിച്ഛേദിച്ചു ദുനിയാവുള്ള ജീവിതം ഒഴിവാക്കി എന്നല്ല ദുനിയാവുമായുള്ള ബന്ധം അവർ ഒഴിവാക്കി വഖാഫു അവർ ഭയപ്പെട്ടു അൽഫിത്തന ഫിത്തനകൾ ഭയപ്പെട്ടു അപ്പൊ ഫിത്തനകൾ ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവുമായുള്ള ബന്ധത്തെ അവർ എന്തായി വിച്ഛേദിച്ചു നളറു അവർ അവർ ചിന്തിച്ചു ഫീഹ അതിൽ ദുനിയാവിന്റെ അവസ്ഥകളെ അവർ ചിന്തിച്ചു ഫലമ്മ അലിമു അവർ അറിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായപ്പോൾ അന്നഹ നിശ്ചയമായും ദുനിയാവ് ലൈസത്ത് അതല്ല ലിഹയ്യിൽ ഒരു ജീവിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ജീവിക്ക് വത്തന ശാശ്വതമായ സ്ഥലമല്ല എന്ന് അവർക്ക് ബോധ്യമായപ്പോൾ ദുനിയാവിൻ്റെ അവസ്ഥകളെ കുറിച്ച് അവർ ചിന്തിച്ചു അപ്പൊ അവർക്ക് എന്ത് ബോധ്യമായി അത് ഒരാൾക്കും ഏതല്ല ഒരു ശാശ്വതമായ സ്ഥലമല്ല എന്ന് അവർക്ക് ബോധ്യമായപ്പോൾ അവർ എന്ത് ചെയ്തു എന്നാണ് അടുത്ത വീട്ടിൽ പറയുന്നത് ജഅലൂഹ ഈ ദുനിയാവിനെ അവർ ആക്കി ലുജ്ജത്തൻ ഒരു ആഴമേറിയ കടലാക്കി സമുദ്രമാക്കി വത്തഖദു അവർ ആക്കി സ്വാലിഹൽ അഅമാലി സ്വാലിഹായ സൽപ്രവർത്തനങ്ങളെ അവരാക്കി ഫീഹ അതിൽ സുഫുന കപ്പലുകളാക്കി സഫീനത്തിന്റെ ജമ്മാണ് സുഫുന ലുജ്ജത്ത് കടൽ ആഴക്കടൽ അപ്പൊ ആ ആഴക്കടലിൽ നിന്ന് ആഴക്കടലിലൂടെ യാത്ര ചെയ്ത് കരപ്രാപിക്കാനുള്ള കപ്പലാണേത് സൽക്കർമ്മങ്ങൾ അപ്പൊ അവർ എന്ത് ചെയ്തു കൂടുതൽ സാലിഹ അമലുകൾ ചെയ്തു എന്നിട്ട് അവർ ആ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടു മനസ്സിലായില്ലേ ജഅലൂഹ ദുനിയാവിനെ അവർ സങ്കല്പിച്ചു ലുജ്ജത്തൻ ഒരു ആഴമേറിയ കടലായിട്ട് വത്തസദു അവർ ആക്കി സ്വാലിഹല്ലാമാരി സൽപ്രവർത്തനങ്ങളെ ഫീഹാദിൻ സുഫുന കപ്പലുകളാക്കി വളരെ നല്ല അർത്ഥമുള്ള ബൈത്ത് അല്ലെ ആശയം ഇത് കാണാതെ പഠിക്കണം എന്റെ ആശയം ഫഇദാ കാന ഹാരുഹ ഇനി ഇമാൻ അവീതങ്ങൾ പറയുകയാണ് ഫഇദാ കാന ഹാരുഹ ഇതാണ് ദുനിയാവിന്റെ അവസ്ഥയെങ്കിൽ മാ വസഫ്തുഹു ഫൈദാ കാന ഹാലുഹ ദുനിയാവിന്റെ അവസ്ഥയായാൽ മാ വസഫ്തുഹു ഞാൻ വിവരിച്ചതായി ഒന്നായി കഴിഞ്ഞാൽ ദുനിയാവിന്റെ അവസ്ഥ ഞാൻ വിവരിച്ചില്ലേ വഹാരുന നമ്മുടെ സ്ഥിതിയും നമ്മുടെ അവസ്ഥയും വമാ കുലിയത്തിന ലഹു നമ്മെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയുള്ള ഒന്നും മാ കദ്ദം തുഹു ഞാൻ മുന്നേ പറഞ്ഞതായി ഒന്നായാൽ ദുനിയാവിന്റെ അവസ്ഥ അത് ഞാൻ വിവരിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെയും നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ മുന്നേ പറഞ്ഞത് ഒന്നായപ്പോൾ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടില്ലേ നേരത്തെ അങ്ങനെ ആയപ്പോൾ ഫഹഖ അലൽ മുകല്ലഫി മുകല്ലഫായ ഒരാൾക്ക് ബാധ്യതയായി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാൾക്ക് വിവേകമുള്ള ഒരാൾക്ക് ബാധ്യതയായി തീർന്നു ഐ യദ്ഹബ ബി നഫ്സിഹി അവന്റെ ശരീരത്തെ അവൻ കൊണ്ടുപോകൽ മദ്ഹബൽ അഖിയാർ പുണ്യാത്മാക്കളുടെ മാർഗത്തിലേക്ക് പുണ്യാത്മാക്കളായ മഹാന്മാരായ ആളുകൾ സഞ്ചരിച്ച പാതയിലേക്ക് അവന്റെ ശരീരത്തെ കൊണ്ടുപോകൽ ഒരു മുകല്ലഫായ ആൾക്ക് ബാധ്യതയായി വയസ്തുരുക്ക അവന് പ്രവേശിക്കലും മസ്ലക ഉലിൻ നുഹ
ബുദ്ധിയുള്ള ആളുകളുടെ വഴി. നുഹാനന ബുദ്ധി അക്കല്, വൽ അബ്സ്വാർ ഉൾക്കാഴ്ച, ഉൾക്കാഴ്ചയും ബുദ്ധിയും ഉള്ളവരായ ഉള്ളവരുടെ വഴിയിൽ, ബുദ്ധിമാന്മാരുടെ വഴിയിൽ പ്രവേശിക്കൽ ഒരാൾക്ക് ബാധ്യതയായി തീർന്നു. വയതഅഹബ, അവൻ തയ്യാറെടുക്കലും ലിമ അശർത്തു ഇലൈഹി, ഞാൻ ചൂണ്ടിയതായ ഒന്നിലേക്ക്. വയഹ്തമ്മ, അവൻ ശ്രദ്ധിക്കലും ലിമ നബ്ബഹ്തു അലൈഹി, ഞാൻ ഉണർത്തിയ ഒരു കാര്യത്തിലേക്ക്. അസുവബ് ത്വരീഖിൻ, ഏറ്റവും നല്ല മാർഗം ലഹു, അവന് ഫീദാലിക്ക, ഈ വിഷയത്തിൽ, അവന് മഹാന്മാരായ ആളുകളുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും നല്ല മാർഗം, ശരിയായ മാർഗം. വ അർശദുമായി യസ്രുഖുഹു മിനൽ മസാലിക്ക്, വഴികളിൽ ഏറ്റവും നേരായ മാർഗവും, മസാലിക്ക് മസ്ലക്കിൻ്റെ ഏറ്റവും നേരായ മാർഗവും, അത്തഅദ്ദുബു, അവൻ മര്യാദ സിദ്ധിക്കലാണ്. ബിമാ സഹ നബീന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും നേതാവായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് സഹിയായി വന്ന ഹദീസുകളനുസരിച്ച് ജീവിക്കലാണ് അവന് ഏറ്റവും ഏറ്റവും നല്ല മാർഗം. ഏറ്റവും ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ മാർഗം ഏതാണ്? നബിതങ്ങളുടെ തിരു സുന്നത്ത് അനുസരിച്ച് ജീവിക്കുക, നബിതങ്ങളുടെ ഹദീസുകളിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിക്കുക, മര്യാദ ഉള്ളവനാകുക, തഅദ്ദുബ് ഉണ്ടാകുക. ഓ അക്രമി സാബിഖീന വൽ ലാഹിഖീന, സാബിഖീന ലാഹിഖീന അവ്വലീന വൽ ആഖിരീന എന്ന് പറഞ്ഞില്ലേ, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും പിൻഗാമികളിലും ഏറ്റവും ആദരണീയനുമായ അവരുടെ നേതാവുമായ നബിതങ്ങളെ തൊട്ട് സഹിയായി വന്ന ഹദീസുകളെ കൊണ്ട് പിന്നെ മര്യാദ ഉടയവനാവരാണ്, അതനുസരിച്ച് ജീവിക്കലാണ്. സലവാത്തുല്ലാഹി, അള്ളാഹുവിന്റെ കാരുണ്യവും വസലാമും അവന്റെ രക്ഷയും അലൈഹി, ആ നബിതങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. വഅലാ സായിരി നബിയിൽ, മറ്റ് മുഴുവൻ നബിമാരുടെ മേലും ഉണ്ടാവട്ടെ. വഖദ് ഖാല അല്ലാഹു തആല, തീർച്ചയായും അല്ലാഹു തആല പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ, ഇനി മഹാ ഇമാൻ നബിതങ്ങൾ തൻ്റെ ഈ റിയാദു സ്വാലിഹീൻ ഉണ്ടാക്കാനുള്ള അതിനുള്ള പ്രചോദനമായിട്ടുള്ള തെളിവുകളായിട്ടുള്ള ചില ആയത്തുകളും ഹദീസുകളാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്, ഈ കിതാബ് രചനയിലേക്ക് വന്നത്? അതാ, വതആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കുക, അലൽ ബിർരി, നന്മയിലും, വത്തഖ്വ, ഭക്തിയിൽ, നന്മയിലും ഭക്തിയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വഖദ് സഹ, തീർച്ചയായും സഹിയായി വന്നിട്ടുണ്ട്, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ട്, അന്നഹു ഖാൽ, തീർച്ചയായും തങ്ങൾ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, വല്ലാഹു, അല്ലാഹു തആല ഫീ ഔനിൽ അബ്ദി, ഒരു അടിമയെ സഹായിക്കുന്നതിലാണ്, മാക്കാനൽ അബ്ദു അടിമ ആകുമ്പോഴെല്ലാം, ഫി ഔനി അഖീ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം അല്ലാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വഅന്നഹു ഖാൽ, തങ്ങൾ പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരി, ഒരാൾ ഒരു നല്ല കാര്യത്തിൻ്റെ മേൽ ഒരാൾ അറിയിച്ചു കഴിഞ്ഞാൽ, ഫലഹു അവനുണ്ട് മിസ്രു അജിരി ഫായിരിഹി, അത് പ്രവർത്തിച്ചവൻ്റെ പ്രതിഫലം പോലോത്തത്. ഒരാൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് അയാളത് ചെയ്തു എന്നാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം പോലത്തെ ഒരു പ്രതിഫലം ആർക്കും ലഭിക്കും, ഈ അറിയിച്ചു കൊടുത്ത ആൾക്കും ലഭിക്കുന്നതാണ്. മന്ദല്ല, ഒരാൾ അറിയിച്ചു കൊടുത്താൽ, അലാ ഖൈരി, ഒരു നന്മയുടെ മേൽ, നല്ല കാര്യത്തിൻ്റെ മേൽ, എന്നാൽ ഫലഹു അവനുണ്ട് മിസ്രു അജിരി ഫായിരിഹി, അത് പ്രവർത്തിച്ചവൻ്റെ പ്രതിഫലം പോലത്ത പ്രതിഫലം ഈ അറിയിച്ചു കൊടുത്ത ആൾക്കുണ്ട്. മറ്റൊരു ഹദീസ് കൂടി കേൾക്കുക, മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജിരി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅൻ.
നബി തങ്ങൾ പറയുകയാണ്, മന്ദാ, ഒരാൾ ക്ഷണിച്ചാൽ ഇലാ ഹുദൻ, സന്മാർഗത്തിലേക്ക്, നേരായ വഴിയിലേക്ക് ഒരാൾ മറ്റൊരാളെ ക്ഷണിച്ചാൽ, കാനലഹു, ഈ ക്ഷണിച്ച ആൾക്ക് ഉണ്ടാകുന്നതാണ് മിനൽ അജിരി, പ്രതിഫലത്തിൽ നിന്ന്, മിസ്രു ഉജൂരി മൻ തബിയഹു, അവനോട് പിൻപറ്റിയ ആൾക്കുള്ള പ്രതിഫലം പോലോത്ത പ്രതിഫലം. ലാ യൻഖുസു ദാലിക, അത് ചുരുക്കുകയില്ല, മിൻ ഉജൂരിഹിം, അവരുടെ പ്രതിഫലത്തിൽ നിന്ന്. ശരി, ഒന്നിനെ നമ്മൾ ഒരാൾക്കൊരു കാര്യം അറിയിച്ചു കൊടുത്ത്, ഒരാളെ ഹുദയിലേക്ക് ക്ഷണിച്ച്, അങ്ങനെ അയാളത് ചെയ്തു, നമ്മെ പിൻപറ്റിയത് അയാളത് ചെയ്തു, എന്നാൽ അയാളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും ചുരുക്കാതെ തന്നെ അള്ളാഹു തആല നമുക്ക് ഈ അറിയിച്ചു തന്ന അറിയിച്ചു കൊടുത്ത നമുക്ക് ഒരു പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് എന്നാണ് ഇതിൻ്റെ ആശയം. ഒന്നുകൂടി നോക്ക്, മന്ദ, ഒരാൾ ക്ഷണിച്ചാൽ ഇലാഹുദൻ, സന്മാർഗത്തിലേക്ക്, കാനലഹു, ഇവന് ഉണ്ടാകുന്നതാണ് മിനൽ അജ്രി, പ്രതിഫലത്തിൽ നിന്ന്, മിസ്ലു ഉജൂരി മൻ തബിയഹു, അവനോട് പിൻപറ്റിയ, അവനെ അനുധാവനം ചെയ്ത ആളുടെ പ്രതിഫലം പോലോത്ത. എന്നാൽ ലാ യൻഖുസു ദാലിക, അത് ചുരുക്കുകയില്ല, മിൻ ഉജൂരിഹിം, അവരുടെ പ്രതിഫലങ്ങളിൽ നിന്ന്. ശയ്യൻ, ഒന്നിനെയും ഉണ്ടാവൂല, ചുരുക്കൂല. അവരുടെ പ്രതിഫലം കുറവ് വരുത്തിയിട്ടാണോ അള്ളാഹു ഈ അറിയിച്ച കൊടുക്കുന്നത്? അല്ല, അവർക്ക് കിട്ടേണ്ടത് പൂർണ്ണമായി ലഭിക്കും. അജ്ർ, പ്രതിഫലം, അതിന്റെ ജമ്മാണേത് ഉജൂർ. وَأَنَّهُ قَالَ لِعَلِيٍّ رَضِيَ اللَّهُ عَنْهُ وَأَنَّهُ نِشَّيَمَايُمْ نَبِي تَنْغَلْ قَالَ پَرَنْيُ لِعَلِيٍّ رَضِيَ اللَّهُ عَنْهُ عَلِي رَضِيَ اللَّهُ عَنْهُ وَنِوْدِ نَبِي تَنْغَلْ پَرَنْيُ فَوَاللَّهِ لَأَنْ يَهْدِيَ اللَّهُ بِكَ رَجُلًا وَاحِدًا خَيْرٌ لَكَ مِنْ حُمْرِ النِّعَمِ حُمْرِ النِّعَمِ فَوَاللَّهِ اللَّهُ هُوَ അള്ളാഹു നിന്നെ കൊണ്ട് ഹിദായത്തിലാക്കൽ, റജുലൻ വാഹിദൻ, ഒരാളെ, ഖൈറുല്ലക, അത് നിനക്ക് ഏറ്റവും ഉത്തമമാണ്, മിൻ ഹുംലിന്നാ, ചുവന്ന ഒട്ടകത്തിനേക്ക്, നീ കാരണമായിട്ട്, നിന്റെ പ്രവർത്തനം കാരണമായിട്ട് അള്ളാഹു തആല ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക എന്നുള്ളത്, അത് നിനക്ക് ഒരു ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് എന്ന് പറഞ്ഞാൽ, ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അറബികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട, അവരുടെ സമ്പാദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഇതാണ് ചുവന്ന ഒട്ടകം എന്നുള്ളത്. ആ ചുവന്ന ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ, നമ്മുടെ സാഹചര്യത്തിൽ വലിയൊരു വിലപിടിപ്പുള്ള കാറ് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ഏതാണ്? അള്ളാഹു, നാം കാരണമായിട്ട് അള്ളാഹു തആല ഒരാളെ ഹിദായത്തിലാക്കുക. ഒരു മോശമായ തമ്മാടിയായ ഒരു മനുഷ്യൻ നമ്മുടെ ഒരു വാക്കുകൊണ്ട് അയാൾ നന്നായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? വലിയ ചുവന്ന ഒട്ടകത്തിനേക്കാളും വലിയ ഹൈറായ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഒരു വാക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു പ്രവൃത്തി കാരണമായിട്ട് ഒരാൾ നന്നാകുക എന്നുള്ളത് അത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്നാണ് നബി തങ്ങൾ പറയുന്നത്. അള്ളാഹുവാണ് സത്യം. അള്ളാഹു ഹിദായത്തിലാക്കുക എന്നുള്ളത് മിക്ക നിന്നെ കൊണ്ട് റജുലൻ വാഹിദൻ ഒരു മനുഷ്യനെ ഖൈറുല്ലക്കാതെ എനിക്ക് നിനക്ക് ഏറ്റവും ഉത്തമമായതാണ് മിൻ ഹുംലി നഅമി ചുവന്ന ഒട്ടകത്തിനേക്കാൾ ചുവന്ന ഒട്ടകം വഹിയ അഫ്ളലു അംവാരിൽ അറബി അറബികളുടെ ധനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും വ അംഫസുഹാദ ഏറ്റവും വിലപിടിപ്പുള്ളതുമാണ്. അതുകൊണ്ടാണ് അതിനെ നിബിധങ്ങൾ എടുത്തു പറഞ്ഞത്. അപ്പോ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ എന്തായത് ഈ കിതാബ് രചനയിലേക്ക് മുന്നോട്ട് വന്നത് എന്നാണ് ഇമാം നബി തങ്ങൾ നമ്മോട് പറയുന്നത്. അല്ലാഹു തആല നാം ഏവരെയും നബി തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല ഏറ്റവും നല്ല മാർഗത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് സ്വർഗം ലഭിക്കുന്ന സൗഭാഗ്യരീ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ നിങ്ങളെല്ലാവരും നന്നായി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, പിന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യേണ്ട ദിക്ര ദുആകളൊക്കെ കൊണ്ടുവരണം. അതോടൊപ്പം കൃത്യസമയത്ത്
കൃത്യസമയം പാലിച്ചുകൊണ്ട് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റ് ആരും തന്നെ മൊബൈൽ ദുരുപയോഗം ചെയ്തു പോകരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.